നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രവാസി വോട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. പ്രവാസികൾക്ക് അടുത്ത വർഷങ്ങളിൽ വോട്ടവകാശം ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓരോ ബൂത്തിലും അല്ലെങ്കിൽ ഓരോ വോട്ടർ പട്ടികയിലും വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് പ്രവാസി വോട്ടറായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിളായി തന്നെ നമ്മുടെ വോട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മുടെ വോട്ട് പ്രവാസി വോട്ടായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് വോട്ട് ചെയ്യാം. അല്ല, നമ്മൾ പ്രവാസിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ അടുത്ത വർഷങ്ങളിൽ പ്രവാസി വോട്ടറായി തന്നെ നമുക്ക് വോട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള നിയമപരിധിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്കിത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിവൈസ് ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വോട്ട് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കുമ്പോൾ അവിടെ കാണിക്കുക. അതിൽ ലോഗിൻ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഫോമും നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഫോറൻ നമ്പർ സിക്സ് എ, ഫോർ നമ്പർ സിക്സ് ബി, അങ്ങനെ ഒരുപാട് ഫോമുകൾ കാണിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് നമുക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ പറയും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അക്കൗണ്ട് ആക്കാത്ത ഒരാളാണെങ്കിൽ ഡ്യൂ അക്കൗണ്ട് രജിസ്റ്റർ ഹെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്ത് നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും ഉണ്ടാക്കാം. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡൗൺലോഡ് കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് പിന്നീട് ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ട് ആ യൂസർ നെയിം പാസ്വേഡും എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കുക. എനിക്ക് ഓൾറെഡി ഇതിൽ യൂസർ നെയിം പാസ്വേഡും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ എൻ്റെ യൂസർ നെയിം പാസ്വേഡും അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണിക്കുക. അവിടെ രജിസ്റ്റർ ആസ് എന്നുള്ളതിൽ ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഓപ്ഷനുണ്ട്. അതിൽ ഇവിടെ കാണാം ഓരോന്നും എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്ന നേരത്തെ കാണിച്ചിട്ടുണ്ട്. സിക്സ് എ ഫോം, സിക്സ് ബി, ന്യൂ വോട്ടറിനാണെങ്കിൽ സിക്സ് എ, അതുപോലെ തന്നെ പ്രവാസി വോട്ടറിനാണെങ്കിൽ സിക്സ് എ, അങ്ങനെ ഓരോന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിക്സ് എ ലിസ്റ്റം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇതിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഏത് ഭാഷയാണ് നമുക്ക് കംഫർട്ട് ആ ഭാഷ നമുക്ക് മാറ്റാം. ഇംഗ്ലീഷും ഹിന്ദി അടക്കമുള്ള എല്ലാ ഭാഷകളും അതിലുണ്ട്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷകളുമുണ്ട്. അതിലോരോന്നും നമ്മൾ വളരെ വ്യക്തമായി തന്നെ പൂരിപ്പിച്ച് നൽകുക. അതിൽ സ്റ്റാറിട്ട കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്, മറ്റും നിർബന്ധമില്ല. എങ്കിലും നമ്മൾ ഇങ്ങോട്ട് ഫോമെല്ലാം പൂരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മുഴുവൻ വിവരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ള സമയത്തെല്ലാം നമുക്കത് ഉപയോഗപ്പെടും. നമ്മുടെ മെയിൽ ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ കൊടുക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് നേരിട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ കൊടുക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിദേശത്തുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കോപ്പി ഒറ്റ PDF ആയിട്ട് അതും ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഓരോന്നും അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് എല്ലാ ഭാഷയിലേക്കും നമുക്കിത് മാറ്റാൻ സാധിക്കും. വെബ്സൈറ്റിൻ്റെ ചില സമയത്ത് തിരക്കുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ PLO നമ്മുടെ ബന്ധപ്പെടുകയും തുടർന്നുള്ള കാര്യങ്ങളെല്ലാം PLO നമ്മളെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ പ്രവാസി വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസത്തിനകം തന്നെ നമ്മുടെ നാട്ടിലുള്ള അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ PLO നേരിട്ട് തന്നെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രവാസി വോട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചോദിച്ചാൽ മറുപടി നൽകുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.